വയനാട് മുണ്ടക്കയ്യിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക ക്യാമ്പ്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെയിന്റ് ജോസഫ് യു പി സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ്. വിവിധ വകുപ്പുകൾ, ഐ ടി മിഷൻ, അക്ഷയ എന്നിവരെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിനിടെ ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാത്ത മൃതദേഹം, ശരീരഭാഗങ്ങൾ എന്നിവയുടെ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കിട്ടിത്തുടങ്ങി. ഇന്നു മുതൽ ഇത് പ്രസിദ്ധപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ മരിച്ച അവശേഷിച്ചവരെ കൂടി തിരിച്ചറിയാനായേക്കും. താൽക്കാലിക പുനരധിവാസവുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് സർക്കാർ. 250-ലധികം വീടുകൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സംഗീതാണ് ഇന്ന് നമുക്കൊപ്പം വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സംഗീത, രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വിതരണം നടക്കുന്നുണ്ട്, ഒപ്പം ഇന്ന് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്, അതിന്റെ പ്രസിദ്ധീകരണമുണ്ട്. ഇതോടൊപ്പം ഇന്നത്തെ തെരച്ചിലിന്റെ വിവരങ്ങൾ കൂടി. അമീന, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല അങ്ങാടിയിലാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ ഈ തകർന്ന വാഹനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഈ വരുമ്പോൾ ഈ കൽപ്പറ്റ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇവിടുത്തെ സുരക്ഷാ ചുമതല രാത്രി നൽകിയിരുന്നത്. അവർ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഈ കവല എന്ന് പറയുന്നത് ഇത്തരത്തിലായിരുന്നില്ല പണ്ട്. ഈ സമയം എന്ന് പറയുന്നത് രാവിലെ തോട്ടം തൊഴിലിന് പോകുന്നവരൊക്കെ വന്ന് നിറയുന്ന ഒരു കവലയായിരുന്നു. ചൂരൽമല പള്ളി കാണാം. ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുന്നവർ രാവിലെ ചായ കുടിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് അത്തരത്തിൽ വലിയ രീതിയിലൊരു ആളനക്കവും വലിയ രീതിയിൽ അങ്ങാടി ഉണരുന്ന ഒരു സമയവുമായിരുന്നു ഇത് പണ്ട്. ഇന്ന് ഇത് മൂകമാണ്. ഒരു മനുഷ്യരും ഇപ്പോൾ ചുരൽമല അങ്ങാടിയിലില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ അങ്ങാടിയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയേണ്ടി വരുന്നത്. അതായത്, ഇന്ന് പ്രധാനമായും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ സർക്കാരിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 90 ഡി എൻ എ സാമ്പിളുകളാണ് നമ്മൾ ക്യാമ്പിൽ നിന്ന് ശേഖരിച്ചത്. 188 ശരീരഭാഗങ്ങൾ നമ്മൾ തിരിച്ചറിയപ്പെടാതെ മറവ് ചെയ്തവരെയുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ 50-ലേറെയുണ്ട്. ഈ ഇവരുടെ ഒത്തുനോക്കി എല്ലാ പഴുതുകളും അടച്ച് അവരുടെ അത്രയും ഒത്തുനോക്കി അത് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ അത് പ്രസിദ്ധപ്പെടുത്തിയാൽ മതി എന്നാണ് മന്ത്രിതലത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ അത് അല്പം കൂടി വൈകാൻ സാധ്യതയുണ്ട്. ഇന്ന് പരമാവധി ആദ്യമായി കിട്ടിയ സാമ്പിളുകളുടെയൊക്കെ ഫലങ്ങൾ ഇന്ന് ബന്ധുക്കളെ അറിയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവർക്ക് നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു നൽകുക എന്നുള്ളത്. ആ രേഖകൾ നൽകാനുള്ള വലിയ വിപുലമായ ഒരു ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ്. വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അക്ഷയ അടക്കം സെന്ററുകൾ വഴി അതിവേഗം അത് തിരിച്ചു നൽകാനുള്ള ശ്രമമാണ്, രേഖകൾ തിരിച്ചു നൽകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറിനകം എസ് എൽ സി സർട്ടിഫിക്കറ്റ് അടക്കം തിരിച്ചു നൽകുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒക്കെ അത് ഇന്ന് വീണ്ടും തുടരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോഴും സർക്കാരിന് മുന്നിൽ നിൽക്കുന്നത് പുനരധിവാസമാണ്. താൽക്കാലിക പുനരധിവാസമാണ്. ഇപ്പോഴും ക്യാമ്പിൽ 599 കുടുംബങ്ങൾ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. 1170 പേർ ആണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. വലിയ രീതിയിൽ സന്നദ്ധ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. യുവജന സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ 253 വീടുകളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി വിതരണത്തിനായി തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 599 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പക്കൽ 253 വീടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ അന്തരം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ പല സംഘടനകളും 10-ഉം 15-ഉം വീടുകൾ വാടകയ്ക്കെടുത്ത് ഫർണിച്ചറുകൾ അടക്കം സജ്ജമാക്കി ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ അടിയന്തരമായി തന്നെ ഇടപെട്ട് അതൊരു ലിസ്റ്റാക്കി അവരോട് നേരിട്ട് മന്ത്രിമാർ സംസാരിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ വീടുകൾ ഏത് എന്നും അവരോട് തന്നെ സംസാരിച്ച ശേഷം സ്ഥലങ്ങളും തീരുമാനിച്ച് മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഈ താൽക്കാലിക പുനരധിവാസത്തിൽ നടക്കുന്നത്. പിന്നെ ഇതിലെല്ലാം തന്നെ ഈ പുനരധിവാസത്തിനപ്പുറം ഇവർക്ക് ജീവിതം വഴിമുട്ടിയ വലിയൊരു ജനതയാണ്. ഇവരിനി എങ്ങനെ മുന്നോട്ട് പോകും, ആ ഒരു വിഷയത്തിലാണ് ഇന്ന് ഏഷ്യൻ ന്യൂസിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. നമ്മുടെ ലൈവത്തോൺ 10 മണി മുതൽ തുടങ്ങുകയാണ്. പി ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ലൈവത്തോണിൽ നമ്മൾ വിപുലമായ ക്രമീകരണങ്ങളാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ മേഖലയിൽ നിന്നും ആ പ്രശ്നങ്ങളുണ്ടായവരെ ആ മേഖലയിൽ അവർക്കിനി തൊഴിലെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായും അതിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ മന്ത്രിമാരടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകും.
ദയവായി തന്നെ ഇടപെടൽ ഉണ്ടാകും. അത് ഈ വയനാട് ജനതയ്ക്ക് വലിയൊരു പിന്തുണയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമീന, ശരി, സംഗീതാണ് വിവരങ്ങൾ നൽകിയത്. സംഗീത പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ലൈവത്തോൺ, അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറുകയാണ്. ഇനിയുള്ള ജീവിതം എങ്ങനെയെന്നതിൽ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുയരുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസും. പുനരധിവാസം, ഉപജീവനം, വായ്പാ ബാധ്യത, കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം അതിജീവന വിഷയങ്ങൾ ഉയർത്തിയും കാലാവസ്ഥ മുന്നറിയിപ്പിൽ പിഴച്ചതെവിടെ എന്നതിൽ അന്വേഷണവുമായും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എന്നാട് വയനാട് ലൈവത്തോൺ രണ്ടാം പതിപ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ പ്രേക്ഷകർക്ക് കാണാം.